നമ്മുടെ ചാനലിൽ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. കുറേ കാര്യങ്ങളായിട്ട് തിരക്കിലായിരുന്നു കൊണ്ട് തന്നെ ഇടാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും ഒക്കെ ഇനി കുറേ ഇടാനുണ്ട്, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൂടാതെ നമ്മൾ വേറെയും കുറേ കാര്യങ്ങൾ നമ്മൾ വരുന്ന വീഡിയോസിൻ്റെ നമ്മൾ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കുറേ പ്രോജക്റ്റ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം താമസിക്കാതെ ഉടനെ വരുന്നതായിരിക്കും. നമ്മുടെ ചാനലെല്ലാം നല്ല രീതിയിൽ ഡൗൺ ആയിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും പഴയതുപോലെ തന്നെ ആക്റ്റീവ് ആക്കിക്കൊണ്ട് വരാൻ പോവാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ നമ്മുടെ ടാങ്കിലകത്തുള്ള മീൻ ഏതൊക്കെയാണെന്നും ഒരു അരോണയും ഒരു കാറ്റ്ഫിഷും പിന്നെ ഒരു ഓസ്കാറും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു വർഷത്തോളമായി മീനെ നമ്മൾ മേടിച്ചിട്ടതിന് ശേഷം, ഒരു വർഷം ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇടയ്ക്കാണ് ഒരു ചെറിയൊരു പ്രോബ്ലം എന്നകത്ത് നോട്ടീസ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അരോണയും കാറ്റ്ഫിഷും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. മാത്രമല്ല, നമ്മളിതറിയുന്നത് വളരെ റീസെൻ്റ് ആയിട്ടാണ്. ഇനി മുമ്പും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കടി കൂടുന്നുള്ള കാര്യം നമ്മൾ അറിയത്തില്ലായിരുന്നു. കാരണം പ്രത്യേകിച്ച് വലിയ മുറിവോ കാര്യങ്ങളൊന്നും രണ്ട് മീൻ്റെ ദേഹത്തോ ഒന്നും കണ്ടിട്ടില്ല ഇതുവരെ. പിന്നെ ഇതാണ് നമ്മുടെ ടാങ്കിൻ്റെ അപ്ഡേഷൻ. കുറച്ച് പേര് ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ എന്താണ് അപ്ഡേഷൻ, എന്താണ് മീൻ വലുതായോ, എന്താ അവസ്ഥ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് മീനിൻ്റെ അവസ്ഥ. ഓസ്കാർ അതുപോലെ തന്നെ ഇരിക്കുകയാണ്. അരോണ പിന്നെ ഓൾമോസ്റ്റ് 40+ ക്രോസ് ചെയ്തു. പിന്നെ കാറ്റ്ഫിഷ് ഓൾമോസ്റ്റ് ആ ഒരു ലെങ്കിൽ തന്നെ എത്തി. പിന്നെ ഇത് കടി കൂടിയ കാര്യം നമ്മളെങ്ങനെ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാറ്റ്ഫിഷ് ഓൾമോസ്റ്റ് എല്ലാ ടൈമും ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഒരു കോർണറിൽ മാത്രമാണ് ഇരിക്കാറ്. നമ്മൾ ഈ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ മാത്രമാണ് ആശൻ ഒന്ന് ആക്റ്റീവായിട്ട് അനങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഇടയ്ക്ക് കണ്ടൊരു പരിപാടിയാണ്, നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാറ്റ്ഫിഷ് ചേസ് ചെയ്ത് പോയിട്ട് അരോണയുടെ വാലിനകത്ത് കയറി പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാലിനകത്ത് കയറി പിടിക്കുന്ന അതേ സ്പോട്ടിൽ അരോണ തിരിച്ച് അറ്റാക്ക് ചെയ്യാറുണ്ട്, തിരിച്ച് കടിക്കും വന്നിട്ട്. പിന്നെ രണ്ട് മീൻ രണ്ട് കോർണറിലോട്ട് പോകും. പിന്നെ വീണ്ടും ഈ കാറ്റ്ഫിഷ് വന്നതിന് ശേഷം അരോണയുടെ ടെയിലിൽ കയറി പിടിക്കും, അരോണ തിരിച്ച് കടിക്കും. ആദ്യം ഇതുങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയെന്ന് വിചാരിച്ചത്. പിന്നെ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കടി കൂടുമായിരുന്നു. കാരണം ഇത് ഈ ഒരു സംഭവം അരോണയ്ക്ക് നല്ല നീളത്തിലുണ്ടായിരുന്നു താഴേക്ക്. പിന്നെ നോക്കിയപ്പോഴാണ് അതില്ല. അപ്പോൾ മനസ്സിലായി ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കടി കൂടി മറ്റേ കാറ്റ്ഫിഷ് കടിച്ചെടുത്തതെന്ന് മനസ്സിലായത് അപ്പോഴാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടി കൂടുന്ന സിറ്റുവേഷനിൽ ഇപ്പോൾ നമുക്ക് രണ്ട് മീനും കൂടി ഒരുമിച്ച് ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആദ്യമേ പ്ലാൻ ചെയ്തു ഒരു അക്വാറിയം തൊട്ടപ്പുറത്തോട്ട് മാറി ഉണ്ടാക്കിയതിന് ശേഷം ഒരു മീനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒട്ടും പോസിബിൾ അല്ല. ഇനി വേറൊരു അക്വാറിയം ഉണ്ടാക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. കാരണം എല്ലാം കടകളല്ലേ പടച്ചിട്ടെന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മൾ പണ്ട് അരോണയ്ക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾഡ് ഫിഷിനൊക്കെ കൊണ്ടിടുന്ന ഒരു ടാങ്ക് ഉണ്ടായിരുന്നു ടെറസിൻ്റെ മുകളിൽ, അതിപ്പോൾ ഫ്രീ ആയിട്ട് കിടക്കുക. അപ്പോൾ ഒരു മീൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും നമുക്ക് അരോണേനെ മാറ്റാൻ പറ്റില്ല. കാരണം അരോണയ്ക്ക് ത്രൂ ഔട്ട് ഓക്സിജൻ സപ്ലൈ വേണം, വാട്ടർ പാരാമീറ്റേഴ്സ് നോക്കണം. പിന്നെ ഈ കാറ്റ്ഫിഷിന് ആ ഒരു പ്രശ്നം വരുന്നില്ല, അത് നോർമലി നല്ല ഹാർഡിയാണ്. മാത്രമല്ല അത് എല്ലാത്തിലും കിട്ടുന്നുള്ളൂ, അതിനിപ്പോൾ ഓക്സിജൻ സപ്ലൈ ഒന്നും വേണമെന്നില്ല. പോൺ ഫിഷും കൂടാണ്. അപ്പോൾ നമുക്ക് ടാങ്കിൽ കൊണ്ടിട്ടാലും വലിയ പ്രശ്നമില്ല. നമുക്ക് ഇനി എന്തായാലും മീനെ മാറ്റുന്ന നോക്കാം. നീ മാറടി അവിടെ നിന്ന്. നമ്മൾ അരോണയ്ക്ക് ഇപ്പം ഗോൾഡ് ഫിഷിനെ കൊടുക്കാറില്ല, അതിനെ എല്ലാ ഫുഡും കൊടുത്ത് ശീലിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ആ മേളിലത്തെ ടാങ്ക് ഫ്രീ ആണ്. അതെല്ലാം വൃത്തിയാക്കി വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം എന്തായാലും ഇവനെ കൊണ്ടിടാൻ വേണ്ടി എല്ലാം റെഡിയാക്കി. നമ്മൾ ഇവനെ എന്തായാലും അങ്ങോട്ട് കൊണ്ടിടാം, ഒരുമിച്ചിട്ടിട്ട് ഇനി കാര്യമില്ല. നമ്മൾ അവനെ അങ്ങനെ വളരെ സേഫായിട്ട് ഗ്ലാസ് അക്വാറിയത്തിൽ നിന്നും മേലെ ഉണ്ടായിരുന്ന ടാങ്കിലേക്ക് ദേ ഷിഫ്റ്റ് ചെയ്തു. ഷിഫ്റ്റ് ചെയ്തു ആൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ എൻ്റെ ദേഹത്തെ കളറിനൊക്കെ എന്തോ ഒരു ചെറിയ വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒബ്വിയസ്ലി ഒരു വർഷത്തോളം ഗ്ലാസ് അക്വാറിയത്തിൽ കിടന്നതിന് ശേഷം അവന്മാർ ഇങ്ങനൊരു സെറ്റപ്പിലേക്ക് വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കുമായിരിക്കും. അപ്പോൾ എന്തായാലും ഒരു ഒന്ന് രണ്ട് ദിവസം ചിലപ്പോൾ ഫുഡൊന്നും കഴിച്ചില്ല എന്ന് വരും. പിന്നെ എന്തായാലും അതങ്ങ് മാറിക്കോളും. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ആദ്യം പോലെ അവസാനം വരെ കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്ത് സജഷൻ ആണെങ്കിലും അത് കമൻറ്റിൽ പറയുക.
എനിക്ക് തീർത്ത് തരാൻ പറ്റുന്ന ഡൗട്ട് വല്ലതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് തീർത്ത് തരുന്നതായിരിക്കും. മാത്രമല്ല ഇപ്പോഴത്തെ കോവിഡിൻ്റെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്, സെക്കൻഡ് വേവ് നല്ല മോശപ്പെട്ട അവസ്ഥയാണ്. എല്ലാവരും അത് ഗൗരവത്തോടെ എടുക്കുക, വീടുകളിൽ തന്നെ ഇരിക്കാൻ നോക്കുക. ടേക്ക് കെയർ, ബൈ ബൈ.